ഏത് സമയത്തും അങ്ങനെ സമയത്തിലേക്ക് കടന്നു വരുവാനും അങ്ങനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാനും എനിക്ക് സ്തോത്രം ചെയ്യുവാൻ കടപ്പെട്ടവരാണ് ഞാൻ. ഞങ്ങളുടെ പ്രിയ സഹോദരൻ അവിടുത്തെ ദാസൻ ദേവേക്കുട്ടി കത്ത അങ്ങയുടെ സമയത്ത് ചേർക്കപ്പെട്ടു. അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷ നടക്കുവാനോട് തന്നു കഥാവേ. എൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. സ്റ്റേഫാനോസിൻ്റെ ഭക്തപുരുഷന്മാർ അനുചിതമായ ഒരു യാത്രയത്വം ഞങ്ങളത് നിർവഹിക്കുന്നു. ഞങ്ങൾക്ക് ദുഃഖമുണ്ടോ? നിരാശയില്ല, ഞങ്ങൾക്ക് ഏറെ പ്രത്യാശയുണ്ട്. എന്നാൽ വേദനയ്ക്കുന്ന ഹൃദയത്തോടെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി അറിയിക്കുന്നു പറയാം. 40 നിമിഷങ്ങൾ ഞങ്ങളെ സമീപമുണ്ടോ? പ്രിയപ്പെട്ടവന് ബന്ധപ്പെട്ട് ചെയ്യേണ്ട അവസാനത്തെ ശുശ്രൂഷകൾ അവിടുത്തെ ദാസം നിർവഹിക്കുമ്പോൾ അവർ ദക്ഷപ്രകാരങ്ങൾ നൽകി കടന്നു വന്ന എല്ലാവർക്കും അത് അനുഗ്രഹത്തിനും ആത്മീയ അഭിവൃദ്ധിക്ക് കാരണമായി ഇടയാക്കി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരാകത്താവെ പ്രിയ സഹോദരിയുടെയും കുഞ്ഞുങ്ങളുടെയും ബന്ധുമിത്രങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും ഒക്കെ മുറിഞ്ഞിരുന്നിരിക്കുന്ന ഹൃദയത്തെ അവിടുന്ന് ആശ്വസിപ്പിക്കുകയും തണുപ്പിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ആശ്വാസദായകനാകാൻ സ്തോത്രം. സർവ്വാശ്വാസ ഉടയവൻ അവിടുന്ന് മാത്രമാകിയാൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അനുഭവിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം. അനുകൂല സാഹചര്യങ്ങൾക്കായി സ്തോത്രം. ഇന്ന് പ്രഭാതം തൊട്ട് ഈ സമയം വരെയും അവിടുത്തെ കൃപ ഞങ്ങൾക്ക് കൂടെ ഉണ്ടായിരുന്നതിനായി സ്തോത്രം. എല്ലാ നിലയിലും അവിടെ നൽകിയ എല്ലാ അനുകൂലമായ സാധനങ്ങൾക്കായി സ്തോത്രം. തുടർന്ന് ഞങ്ങളായിരിക്കുന്ന ആ സാഹചര്യത്തിൽ അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നു. ശുശ്രൂഷ നിർവഹിപ്പം അവിടുത്തെ ദാസനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഒരിക്കൽക്കൂടെ പ്രിയ സഹോദരെയും കുഞ്ഞുങ്ങളെയും അവിടുത്തെ ആൻപാർന്ന കരങ്ങളിലേക്ക് താഴ്ത്തിയിരുന്നു. സഹായിച്ചാട്ട, കൃപയിൽ പോഞ്ഞാട്ട, മഹത്വം അങ്ങെടുത്താട്ട. രക്ഷിതാവും കർത്താവുമായി യേശു ക്രിസ്തുവിൻ്റെ തന്മയനാമത്തിൽ താഴ്വ വിനയം അപേക്ഷിക്കുന്നു. കൃപയുടെ കേട്ടുത്തരവരുമാറാണ് സ്വർഗീയ പിതാവേ. ഇവിടെ നിൽക്കുന്ന പലരെക്കാളും ഞങ്ങളടുത്ത് സഹകരിക്കുന്നത് ഒരു സ്കൂളിൽ ഒരു ബെഞ്ചിൽ അനേക വർഷങ്ങൾ സ്നേഹിതന്മാരായിട്ടിരിക്കാനുണ്ട്. എങ്കിലും അദ്ദേഹം എൻ്റെ ജ്യേഷ്ഠ സഹോദരനായിരുന്നു. ഞാൻ ഒരിക്കലും ഞങ്ങൾ സ്കൂളിലായിരിക്കും പോലും ബേബിക്കുട്ടി എന്ന് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. സ്കൂളിൽ അദ്ദേഹം ഒരു ഉപദേശിയാവില്ലായിരുന്നു. ഞാൻ 13-14 വയസ്സുള്ളവനായിട്ട് പഠിക്കുമ്പോൾ ഏകദേശം 30-31 വർഷം പ്രായമുള്ളവർ വരെ ആ ക്ലാസ്സിൽ ആ കാലത്ത് പഠിച്ചു. പലരും പല കാര്യങ്ങൾ പറയുമ്പോൾ ഈ ദേവിക്കുട്ടി സഹോദരനെ കാണുമ്പോൾ ആളുകൾ സംസാരം നിർത്തും, രണ്ട് ഉപദേശം ഇടുന്നു, പാടില്ല. ബാല്യം മുതൽ യഹോവ ഭക്തനായ ഒരു മനുഷ്യൻ. പലരും പ്രായമൊക്കെ ആകുമ്പോൾ യഹോവ ഭക്തന്മാരായിട്ട്, എന്നാൽ തികച്ചും ബാല്യം മുതൽ ദൈവഭക്തിയോടെ ജീവിക്കുകയും ദൈവദിനത്തെ കരുതുകയും ദൈവവചന സത്യങ്ങൾക്ക് വേണ്ടി സഹോദര സ്നേഹത്തോടുകൂടെ തീവ്രതയോടെ നിൽക്കുന്ന ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ട് എനിക്ക് അദ്ദേഹത്തെ കാണാനായിട്ടിട വന്നു. ഈ കുടുംബം, കുഞ്ഞച്ചേട്ടൻ്റെ കുടുംബം അനേക നിലകളിൽ അടുത്ത ബന്ധമുള്ളതാണ്. പ്രിയ പിതാവ് ദൈവകുട്ടി സഹോദരൻ്റെ പിതാവ് എൻ്റെ പിതാവിൻ്റെ സ്നേഹിതനായിരുന്നു. അങ്ങനെ ബാല്യം മുതൽ ആത്മവും ഭൗമികവുമായ രംഗങ്ങളിൽ ഞങ്ങൾ അടുത്ത് പരിചയിക്കാനും ഞങ്ങൾ സ്നേഹിതന്മാരും സഹപാഠികളും എന്നതിനേക്കാളധികം ഈ ദേവിക്കു സഹോദരനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. തൻ്റെ മക്കളുടെ സ്നാനം നമ്മുടെ റോയ ചെയ്യണം എന്ന് പറഞ്ഞു എന്നെക്കൊണ്ട് ആ കാര്യത്തിൽ അദ്ദേഹം താല്പര്യപ്പെട്ട് ചെയ്യിച്ചു. മൂത്ത മകൻ്റെ വിവാഹം സഹപാഠിയെ കൊണ്ട് നടത്തിപ്പിക്കുക അതും അദ്ദേഹം ചോദിച്ചു. ഞാൻ ഇന്നും അദ്ദേഹത്തെ ഒരു മാതൃകാപുരുഷനായിട്ടും ഒരു ദൈവവചനത്തോടും ദൈവജനത്തോടും വിശ്വസ്ത പുലർത്തുന്നവരുമായിട്ടാണ് എനിക്കെന്നും കാണാനായിട്ട് കഴിഞ്ഞത്. ദൈവസഭയിൽ, പ്രതിജ്ഞ സഭയിൽ അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണത ഞാനെന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് നല്ല കടത്ത ശ്രദ്ധയിലേക്ക് പോയിരിക്കുന്ന ഈ കടത്ത
ولكن هذا
آمين ترجمة